ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡി വി ഡി റിലീസ് മേരുടെ ഏറ്റവും പുതിയ നമസ്കാരം. ഇന്നിട്ടില് ഞാൻ വന്നിരിക്കുന്നത് മലയാളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അടിപ്പടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ മികച്ച 4 ബെസ്റ്റ് ആക്ഷൻ മൂവീസ് ഏതൊക്കെയെന്നാണ്. വീഡിയോയിൽ കുറയുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇനി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പട്ടികയിലെ ഒന്നാമത്തെ ചിത്രമാണ് ആന്റണി വർഗീസ് നായകനായിത്തി 2017 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു അങ്കമാലി ഡയറീസ്. ചിത്രത്തിന് നല്ല മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് മികച്ച ആക്ഷൻ രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെ ഒരു മികച്ച ആക്ഷൻ ത്രില്ലർ കൂടിയാണ് അങ്കമാലി ഡയറീസ്. പട്ടികയിൽ രണ്ടാമത്തെ ചിത്രമാണ് ടൊവിനോ തോമസ്, കല്യാണി, ലുക്മാൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി 2022 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു തല്ലുമാല. ചിത്രത്തിന്റെ പ്രധാന ആശയം തന്നെ തല്ലായിരുന്നു. ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് നല്ല മികച്ച ഫൈറ്റ് സീനൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ചിത്രം 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിട്ടുണ്ട്. ടൊവിനോ തോമസിന്റെ അതിഗംഭീരമായ ഒരു മികച്ച ആക്ഷൻ ത്രില്ലർ കൂടിയായിരുന്നു തല്ലുമാല. ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പട്ടികയിൽ മൂന്നാം ചിത്രമാണ് ആന്റണി വർഗീസ്, അർജുൻ അശോകൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി 2021 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു അജഗജാന്തരം. ചിത്രത്തിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞാൽ ഉത്സവ പറമ്പിൽ നടക്കുന്ന ആക്ഷൻ രംഗങ്ങൾ. ഉത്സവത്തിനിടയിൽ ആനപ്പപ്പന്മാരും അതോടൊപ്പം ആ നാട്ടിലെ ആൾക്കാരും തമ്മിൽ നേരിടുന്ന പ്രശ്നമാണ് ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചിത്രം ഒരു മികച്ച ആക്ഷൻ എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ 2021 ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് അടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പട്ടികയിലെ നാലാമത്തെ ചിത്രമാണ് ഷെയ്ൻ നിഗം, നീരജ് മാധവ്, ആന്റണി വർഗീസ്, ബാബു ആന്റണി, ലാൽ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി 2023 ഓഗസ്റ്റ് മാസം 25 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു RDX. ചിത്രം ഒരു മികച്ച ആക്ഷൻ എന്റർടൈൻമെന്റ് തന്നെയാണ്. ചിത്രം ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. ചിത്രം ഇപ്പോഴിതാ ഏകദേശം 9 ദിവസം കൊണ്ട് തന്നെ 50 കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ് കൂടിയായിരുന്നു RDX എന്ന ചിത്രം. എന്തായാലും ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു 4 ചിത്രങ്ങളും തിയേറ്ററിൽ നിന്ന് മികച്ചൊരു എക്സ്പീരിയൻസ് നൽകിയ ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ.